السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവരെ, ലോകമിപ്പോൾ COVID-19 കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ്. റബ്ബു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ഭൂമിലോകത്തിൽ നിന്ന് ഈ മാരകമായ രോഗത്തിനെ എടുത്തു കളയട്ടെ, മാറ്റിത്തരട്ടെ. ഇത്തരത്തിലുള്ള മാരകമായ വൈറസുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കള്, സന്താനങ്ങള്, കൂട്ടുകുടുംബക്കാര്, വേണ്ടപ്പെട്ടവര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാ ആളുകളെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം, നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി നീങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഒരു ടെൻഷനും ഒരു രോഗവും ഇല്ലാതെ നല്ല സന്തോഷമായി നീങ്ങാൻ നാം എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ സ്വഹാബത്തിനേക്ക് പറഞ്ഞു കൊടുത്ത ഏറ്റവും നല്ല വഴിയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബിൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല خرجنا في ليلة مطيرة ഞങ്ങൾ മദീനയിൽ ശക്തമായ മഴയുള്ള ഒരു രാത്രിയിൽ, വദുൽമത്തിൻ ശദീദ ശക്തമായ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ, നത്ലുബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ യുസല്ലി ലനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നിസ്കരിക്കാൻ ഇപ്പോൾ പള്ളിയിലേക്ക് വരുമല്ലോ, അത് ഞങ്ങൾ പ്രതീക്ഷിച്ച് കാത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ റസൂലുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിനിക്ക് വന്നു. ഈ ശക്തമായ മഴയാണ് അന്ന് മദീനയിൽ, ശക്തമായ മഴയാണുള്ളത്, ശക്തമായ ഇരുട്ടുമാണുള്ളത്. ഞങ്ങളുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, കുൽ, നിങ്ങൾ പറയുക, നിങ്ങൾ ഓതുക. ഫലമക്കുലി ഷയൻ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ ഓതാൻ, ഞങ്ങൾ എന്താ ഓതേണ്ടത്. സുമ്മക്കാല, രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, കുൽ, നിങ്ങൾ പറയുക, നിങ്ങൾ ഓതുക. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഫലം അക്കുലി ഷയ്യ, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല, ഞങ്ങൾ എന്താണ് ഓതേണ്ടത്. കാല, മൂന്നാമത് റസൂലുള്ള പറഞ്ഞു, കുൽ, നിങ്ങൾ ഓതുക, നിങ്ങൾ പറയുക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഫക്കുൽത്തു യാ റസൂലുള്ള മാദാ തഖൂൽ, ഞങ്ങൾ എന്താണ് നബിയെ ഓതേണ്ടത്, ഞങ്ങൾ എന്താണ് നബിയെ ചൊല്ലേണ്ടത്. കാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്തും സൂറത്തുൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ സൂറത്തുൽ ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ മുഅവ്വിദതൈൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖും നാസും, ഈ മൂന്ന് സൂറത്തുകളും, ഈ ഹീന തുംസി وتصبح ثلاث مرات, നിങ്ങൾ രാവിലെയും വൈകുന്നേരം, സുബഹിക്കും അതുപോലെ തന്നെ മഗ്‌രിബിനിക്കും നിങ്ങൾ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ, ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ പാരായണം നടത്തിയാൽ, തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. സുബഹിക്ക് ഓതിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ഓതിയാൽ പിറ്റേ ദിവസം സുബഹി വരെയും, രാവിലെയും രാവിലെ വരെയും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകൂല. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ വൈറസുകളിൽ നിന്നും, എല്ലാ കൊറോണകളിൽ നിന്നും, എല്ലാ നിപ്പ പോലെയുള്ള പനികളിൽ നിന്നും, എന്തെല്ലാം രോഗങ്ങളുണ്ട്, എന്തെല്ലാം വിഷമങ്ങളുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെല്ലാം ടെൻഷനുകളുണ്ട്, എല്ലാത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് തടയുന്നതാണ് ഈ സൂറത്ത്, നിങ്ങൾക്ക് വലിയ കാവലാണ് എന്നാണ് സ്വഹാബത്തിനിക്ക്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറഞ്ഞു കൊടുത്തത്. ഈ ചെറിയ മൂന്ന് സൂറത്ത് അന്ന് ദിവസം ഓതിയാൽ നീ രക്ഷപ്പെട്ടു, നീ വിജയിച്ചു, നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ക്ലാസ് ശ്രവിക്കുന്ന നല്ലവരും നല്ലവരായ സഹോദര സഹോദരിമാരെ,
ഈ സൂറത്തുകൾ ചെറിയ സൂറത്താണ്. നമുക്കൊരു അഞ്ച് മിനിറ്റ് ശ്രമിച്ചാൽ, സമയം കണ്ടെത്തിയാൽ സുബ്ഹാനസ്കാരത്തിന്റെ ശേഷം മൂന്ന് പ്രാവശ്യം, ഖുൽ ഹുവല്ലാഹു അഹദ് മൂന്ന് പ്രാവശ്യം, അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മൂന്ന് പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മൂന്ന് പ്രാവശ്യം രാവിലെ നാം ഓതുക സുബ്ഹാനസ്കാരത്തിന്റെ ശേഷം, അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം ഒരു അഞ്ച് മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് ഓതാൻ സാധിക്കും. അന്നത്തെ ദിവസത്തിൽ ഒരു ബുദ്ധിമുട്ട് നിനക്ക് ഏൽക്കൂല എന്നാണ് റസൂലുള്ള പറഞ്ഞത്, സ്വഹാബത്തേക്ക് പറഞ്ഞു കൊടുത്ത്. കാരണം ഇത് ചോദിക്കുന്നത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ഈ വിഷമമുള്ള ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു കൊടുത്തത്, അന്ന് മദീനയിൽ ശക്തമായ മഴയുണ്ട്, ശക്തമായ ഇരുട്ടുണ്ട്, ഒരു വിഷമകരമായ ഒരു സമയത്താണ് ഇത് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തുകളെ നാം നിത്യമാക്കുക, പതിവാക്കുക. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബത്ത് ഇടങ്ങേർ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹമർ റഹീം. അസ്സലാമു അലൈക്കും.